സദ്ഗുരു ഞാൻ അഞ്ച് നദികളുടെ നാട്ടിൽ നിന്നാണ് ഞാൻ എവിടെ ചെന്നാലും അവിടുത്തെ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് മേപ്പിൾ മരങ്ങളുടെ നാട്ടിലേക്ക് പോകാനാണ് അതായത് കാനഡ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾ കാനഡയിൽ പോയി പണം സമ്പാദിച്ച് നാട്ടിൽ ഏതെങ്കിലും ഗ്രാമം ദത്തെടുത്ത് റോഡുകളും ആശുപത്രികളും സ്കൂളുകളും നിർമ്മിക്കും എന്താണ് കുഴപ്പം പിന്നെ ഞാൻ കാണുന്നത് മറുവശത്ത് സൈനികരെയും കർഷകരെയും ആക്ടിവിസ്റ്റുകളെയും അധ്യാപകരെയുമാണ് ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർ അതുകൊണ്ട് എനിക്ക് അവസരം കിട്ടിയാൽ കാരണം ഐ ഐ ടിയിൽ ഞങ്ങൾ കാനഡയിൽ പോയി പണം സമ്പാദിക്കാനുള്ള നല്ല അവസരം ലഭിക്കും അല്ലെങ്കിൽ ഇവിടെ തന്നെ ജോലി ചെയ്ത് പണം ഉണ്ടാക്കാം എന്നാൽ വിദേശത്തു നിന്നുള്ള ധനസഹായവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ തുച്ഛമാണ് ഏതു വഴിയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് വിദേശത്ത് ജോലിക്ക് പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത് കൂടുതൽ മെച്ചപ്പെട്ട എന്തെങ്കിലും പഠിക്കുന്നതിനോ ഇവിടെ ലഭ്യമല്ലാത്ത കഴിവുകൾ ആർജിക്കുന്നതിനോ സാധ്യതകൾ ജോലി എന്നിവ ലക്ഷ്യമാക്കിയോ പോകാം പക്ഷേ പണം സമ്പാദിച്ച് തിരിച്ചു വന്ന് ഗ്രാമത്തിൽ പുരോഗതി ഉണ്ടാക്കും എന്ന മട്ടിൽ ചിന്തിക്കാതിരിക്കുക അത് നടക്കാൻ സാധ്യതയില്ല വാസ്തവത്തിൽ ഈ രാജ്യത്തിനാവശ്യമായത് ഡോളറുകളല്ല ഈ രാജ്യത്ത് നമുക്ക് വേണ്ടത് ശരിക്കും അഴിമതിരഹിതവും വ്യക്തതയും ശ്രദ്ധയും അർപ്പണവുമുള്ള ആളുകളെയാണ് അതാണ് നമുക്കില്ലാത്തത് നമുക്ക് പണമുണ്ട് നമുക്ക് വാസ്തവത്തിൽ പുറത്തുനിന്നുള്ള പണം ആവശ്യമില്ല കാര്യം ഇതാണ് നമ്മൾ പരസ്പരം എതിരായി പ്രവർത്തിക്കുന്നു പല മേഖലകളിലും അല്ലേ നമ്മുടെ ഊർജം സദാസമയവും പരസ്പരം പഴി പറയുന്നതിന് ചിലവാക്കുന്നു ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും ഇംഗ്ലീഷ് വാർത്താ ചാനൽ കണ്ടാൽ മതിയാവും എത്രയധികം ഊർജ്ജമാണ് വെറുതെ പാഴാക്കുന്നത് പരസ്പരം ചീത്ത വിളിച്ചുകൊണ്ട് അവസാനമില്ലാതെ ഈ വാക്സമരത്തിൽ സംസ്കാരത്തെക്കുറിച്ചുള്ള എല്ലാ ബോധവും ഇല്ലാതാകുന്നു ഇത് ചർച്ചയല്ല എന്ന പരസ്പരം അധിക്ഷേപ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ചർച്ചയാണെന്ന് കരുതുന്നു ചർച്ച എന്നാൽ വിശകലനമാണ് ഒരാൾക്ക് പകരം രണ്ടു പേർ ചേർന്ന് ഒരു കാര്യം വിശകലനം ചെയ്യുന്നു അതാണ് ചർച്ച പരസ്പരം അധിക്ഷേപ വാക്കുകൾ പറയുന്നത് ചർച്ചയല്ല നമുക്ക് പരസ്പരം പരസ്പരം കല്ലുകൾ വലിച്ചെറിയാൻ കഴിയും വായ തുറക്കാതെ അപ്പോൾ അത് പെട്ടെന്ന് തീരും ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് അമിതമായിട്ട് ഊർജം പാഴാക്കുക അവർക്ക് ശുദ്ധിയില്ല അങ്ങനെ പറയുമ്പോ ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെയധികം ആളുകൾ സത്യസന്ധതയെക്കുറിച്ച് അജ്ഞരാണ് അവർ അഴിമതിക്കാരല്ലെങ്കിലും അവർക്ക് സത്യസന്ധതയില്ല അതെന്താണെന്ന് അറിയില്ല കാരണം ഏതെങ്കിലും ധർമ്മ സംഹിതയല്ല നമ്മുടെ രാജ്യത്തെ നയിക്കുന്നത് നിങ്ങൾ അതോ ഇതോ ചെയ്യരുതെന്ന് ആരും നമ്മളോട് പറയില്ല ആരും പറഞ്ഞിട്ടില്ല ഈ സംസ്കാരത്തിൽ തലമുറകളായി നമ്മൾ മനുഷ്യബോധത്തെ നിരന്തരം ഉത്തേജിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഇത് ഗുരുക്കന്മാരുടെ നാടാണ് കാരണം മനുഷ്യബോധത്തെ ഉത്തേജിപ്പിക്കലായിരുന്നു അവരുടെ ലക്ഷ്യമല്ലാതെ ഏതെങ്കിലും ധർമ്മസംഹിതകൾ നൽകലല്ല കാരണം ധാർമ്മിക തത്വങ്ങളെ ആർക്കും വികലമാക്കാം എന്നാൽ ഉള്ളിൽ ധാർമ്മികത അങ്കൂരിച്ചാൽ അത് സ്വാഭാവിക പ്രകാശനം നേടുന്നു ഇതാണ് സംഭവിച്ചിരുന്നത് എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അധിനിവേശങ്ങളും സൈനിക ആക്രമണങ്ങളും കാരണമായി ബോധത്തെ പകർന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്ന ഈ സമ്പ്രദായത്തിന് വലിയ തകർച്ച തന്നെ സംഭവിച്ചു അതുകൊണ്ട് വിദേശത്ത് പോയി പണം അയക്കാനുള്ള ഉദ്ദേശം എന്തെങ്കിലും നേട്ടത്തിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് നല്ലത് സ്വരാജ്യത്ത് ലഭ്യമല്ലാത്ത എന്തെങ്കിലും കഴിവോ വിദ്യാഭ്യാസമോ അറിവോ അല്ലെങ്കിൽ തൊഴിലോ നേടാനാണ് നിങ്ങൾ വിദേശത്ത് പോകുന്നതെങ്കിൽ അംഗീകരിക്കാം എന്നാൽ പണം സമ്പാദിച്ച് നാട്ടിലേക്ക് അയക്കാനാണെങ്കിൽ അതിനുവേണ്ടി ജീവിതം കളയാതിരിക്കുക ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങൾക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ സത്യസന്ധത ഭയമുണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയമോ ഏതെങ്കിലും തൊഴിലോ ആത്മീയതയോ ആകട്ടെ നിർഭാഗ്യവശാൽ ഇന്ത്യ ഇപ്പോൾ ശരിക്കും ദുർബലമായിരിക്കുന്ന ഒരു സംഗതി സത്യസന്ധതയാണ് അതുകൊണ്ട് സത്യസന്ധതയുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിൽക്കുക ഒരാൾ കൂടി അങ്ങനെ രക്ഷപ്പെട്ടു പോകണ്ട